അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പ്രതിപാദിക്കുന്നത് ഉറക്കത്തെ സംബന്ധിച്ചാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു മഹത്തായ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് എത്ര നേരം കിടന്നാലും എങ്ങനെ കിടന്നാലും ഉറക്കം ലഭിക്കാറില്ല. അപ്പോൾ ഉറക്കം വലിയ അനുഗ്രഹം തന്നെയാണല്ലോ. പകലിലും രാത്രിയിലുമായി ഒരുപോലെ കണ്ണടക്കാത്ത ഒരുപാട് പേരെ നമുക്കിടയിൽ കാണാൻ കഴിയും. ഉറക്കം വരാൻ വേണ്ടി ഉറക്ക ഗുളികകൾ പോലും കഴിക്കുന്നവരും ധാരാളമുണ്ട്. ഉറക്കം അധികമാവാനോ തീരെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാനോ പാടില്ല. ശരീരത്തിന് വിശ്രമമാണ് ഉറക്കിലൂടെ ലഭിക്കുന്നത്. കഠിനമായ ജോലി ചെയ്ത് തളർന്ന മനുഷ്യ ശരീരത്തെ വീണ്ടും ആക്റ്റീവ് ചെയ്യുകയാണ് ഉറക്കത്തിലൂടെ. ഉറങ്ങുന്നതിന് ഇസ്ലാമിൽ ചില ചിട്ടകളുണ്ട്. എങ്ങനെയെങ്കിലും ഉറങ്ങാമെന്ന നിലപാട് ശരിയല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് നാം മിസ്വാക്ക് ചെയ്യണം, അംഗശുദ്ധി വരുത്തണം, അഥവാ ഉളൂഹ് ചെയ്യണം. ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പുകൾ നന്നായി കുടഞ്ഞ് വൃത്തിയാക്കി പിരിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠങ്ങളാണ്. ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് ഈ വക കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിച്ചു ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യണം. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി, അതുപോലെ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ അവൻ പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുഅവ്വിസത്തൈൻ എന്നറിയപ്പെടുന്ന കുൽ അഊസു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊസു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്തുകൊണ്ട് രണ്ട് ഉള്ളം കൈയിൽ ഊതി ശരീരം മൊത്തം തടവി കിടക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലക്ക് അഭിമുഖമായാണ് നാം കിടക്കേണ്ടത്. പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതാണ്. എന്നാൽ ചിലരുടെ കിടത്തം ഈ രൂപത്തിലാണ്. ഇത് തീർത്തും നാം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹുവിനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവർകൾ പറഞ്ഞു, എൻ്റെ പിതാവ് തിക്ഫാർ റളിയല്ലാഹുവിനു പറഞ്ഞു, ഞാൻ പള്ളിയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ എന്നെ കാലുകൊണ്ട് തട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കിടത്തമാണ്. തിക്ഫാർ റളിയല്ലാഹുവിനു പറയുകയാണ്, ആരാണ് എന്നോട് ഇത് പറയുന്നത് എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. കാരുണ്യത്തിൻ്റെ തിരുദൂതർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അത്. പുരുഷൻ കമിഴ്ന്നു കിടക്കാൻ പാടില്ലെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ചില സമയത്ത് ഉറക്കം നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും തകർത്തു കളയും. പ്രഭാത നിസ്കാരത്തിന് അഥവാ സുബഹി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിച്ച് വേഗം കിടന്നുറങ്ങുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സമയത്തുള്ള ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവരായി നമ്മൾ മാറണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങിയാൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്നതുവരെ തസ്ബീഹുകളും തഹ്ലീലുകളും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നാം സമയം ചെലവഴിക്കണം എന്നാണ്. നിസ്കാരം കള്ളാഹ് ആവുന്ന രൂപത്തിൽ പകൽ സമയത്ത് ഉറങ്ങൽ ഹറാമാണ്. ഇനി ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ വേണ്ടി അവിടുത്തെ വിരിപ്പിലെത്തിയാൽ ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത് എന്ന് പറയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉറക്കത്തിൻ്റെ ഏതാനും ചില ആദാബുകളാണ് ഇവിടെ നാം വിവരിച്ചത്. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച
ഈ രൂപത്തിലുള്ള ഉറക്കമാകണം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഉറക്കം.